ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിർമ്മിക്കുന്നത് നമ്മുടെ ഗെയിമിൽ നമ്മൾ ഇത്ര നാളും പ്രശ്നമായിരുന്നു നമ്മുടെ ബഗ് ഫ്രീഫയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കാൻ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വന്ന വാല്യൂ പാക്ക് ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യാനുമാണ്. അപ്പോൾ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്ത് മുഴുവനെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എത്ര പേരാണ് ഈവൻ്റ് എടുത്തത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് 90 ശതമാനത്തെ മണ്ട വരെ ഇതിനകത്ത് ഓഫർ കിട്ടുന്നുണ്ട്. എനിക്ക് എന്തായാലും നല്ല ലക്കോളാണ്. 299 ഡയമണ്ടാണ് എനിക്ക് കിട്ടുന്നത്. ഞാനിതിൽ എലൈറ്റ് പാസ് എടുക്കുന്നത്, തൽക്കാലി ഫുൾ ബണ്ടിലാണ് ഞാൻ എടുക്കുന്നത്. അതിനോട് തന്നെ നമ്മുടെ ഡ്രേക്ക് പെറ്റിനെയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു ബാഗ് നമ്മുടെ അത്യാവശ്യം നല്ല സ്കിന്നുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നമ്മുടെ കഴുത്തിറക്കുന്ന ആ ഇമോട്ട് ഇങ്ങ് എടുക്കുകയാണ്. നൈസായിട്ട് നമ്മൾ കുറേ നാൾ ഇത് എടുക്കുന്നു ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പാനിൻ്റെ സ്കിന്ന്, ഈ വാട്ടർ മെലൻ പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്കിന്നായിരുന്നു. കുറേ നാളത്തെ വേണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ജീവൻ്റെ ഒന്നും നമ്മൾ അതും കൂടെ ഇങ്ങനെ നൈസായിട്ട് എടുക്കുകയാണ്. പിന്നെ പാരച്യൂട്ട്, ഡയമണ്ട് റോൾ വെച്ചത്, സർഫ് ബോർഡ്, അതൊന്നും വലിയ സെറ്റപ്പില്ല. തക്കാൽ നമ്മൾ ഈ ഗിഫ്റ്റ് ലൂട്ട് ബോക്സ് കൊണ്ട് എടുക്കണം. എന്തതിൻ്റെ പേര്? കിൽ ക്രേറ്റ്. നമ്മൾ നൈസായിട്ട് ഇതും കൂടെ അങ്ങ് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ലാസ്റ്റായിട്ട് നമ്മുടെ ഗ്രീൻ ഫ്ലെയിം ഡ്രാഗണയൊക്കെ കുറച്ച് ക്രേറ്റ്സും കൂടെ അങ്ങ് വാങ്ങണം. ഒരു ക്രേറ്റേ ഉള്ളൂ, ഒത്തിരി ക്രേറ്റ്സ് ഒന്നും ഇല്ല. എൻ്റെ കൈസ്. പിന്നെ നമ്മൾ നോക്കിയാൽ കാണാം, എനിക്ക് 87.7% ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. അത് ഒറിജിനൽ പ്രൈസ് 2435 ഡയമണ്ട് ആണ്. അതിൽ ഞാൻ വെറും 299 ഡയമണ്ടിനാണ് ഗൈസ് ഇത്ര റിവാർഡ്സ് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമ്മൾ 6 റിവാർഡ്സ് തന്നെ ക്ലെയിം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ റിവാർഡ്സ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ അനിഹിലേറ്റർ ബണ്ടിൽ എന്ന് പറഞ്ഞത് കിടുക്കും പോലത്തെ ഒരു ബണ്ടിലാണ്. നമുക്ക് ബണ്ടിൽ നോക്കാം. ഇതാണ് നമ്മുടെ ഫുൾ ബണ്ടിൽ. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാവുന്നതാണ്, നല്ല ബണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നിങ്ങളുടെ ഓരോരുത്തർക്കും ഞാൻ താഴെ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ റിവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രേക്കി പെറ്റ് ആണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഗെയിമിലോട്ട് ടോപ്പ് പേയ്മെൻറ്റ് വന്ന പെറ്റാണ്. എന്തായാലും ഡ്രേക്കി പെറ്റിന് മാക്സ് ആയിട്ടുള്ള പെറ്റ് ഫുഡ് എന്തെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും മാക്സും കൂടി അങ്ങ് ആക്കിയാക്കാം. 1, 2, 3, 4, 5, 6 എൻ്റെ ഗൈസ് 6 വരെ എത്താനുള്ള പെറ്റ് ഫുഡ് എൻ്റെ കയ്യിലുള്ളൂ. നമുക്കൊരു 11 പെറ്റ് ഫുഡിൻ്റെ കുറവുണ്ട്, കുഴപ്പമില്ല, നമുക്ക് എപ്പോഴത്തേക്ക് മാക്സ് ആകാം. അപ്പോൾ മൊത്തം ഡ്രേക്കി പെറ്റിൻ്റെ 3 സ്കിൻ ഇപ്പം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്തായാലും നമ്മുടെ സ്വന്തം മെക്ലാരൻ സ്കിന്നാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. പിന്നെ ഗൈസ്, നമ്മുടെ ഡ്രേക്കി പെറ്റിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ മാക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ 30 മീറ്റർ ചുറ്റളവിൽ മെഡ് ഉപയോഗിച്ചിട്ടിരിക്കുന്ന 4 ഒപ്പോണൻസിന് വരെ നമുക്ക് മാപ്പിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരും. പിന്നെ ഗൈസ്, നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിറക്കുന്ന ഇമോട്ടാണ്. എൻ്റെ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഇമോട്ടാണ്. നമ്മൾ എനിമിനൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് ഈ ഇമോട്ട് ഇട്ടാൽ നമ്മുടെ ലെവൽ വേറെ ലെവലായിരിക്കും. പിന്നെ ഗൈസ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂട്ട് ബോക്സ് ആണ്. കില്ലെന്ന് പറയുന്ന ലൂട്ട് ബോക്സ് ആണ്. കണ്ടാലും നമുക്ക് അത്യാവശ്യം ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഇരിക്കുന്ന ലൂട്ട് ബോക്സ് ആണ്. എന്നാലും നമ്മളെ കൊന്നിട്ട് തന്നെ നമ്മുടെ എനിമികൾക്ക് നമ്മുടെ ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. ഇതിനുള്ള ഗൈസ് ഒരു രക്ഷയില്ലാത്ത വാട്ടർമെൽ എന്ന് പറഞ്ഞ പാനിൻ്റെ സ്കിന്നാണ്. എൻ്റെ ഗൈസ് കാണാൻ തന്നെ നല്ല സെറ്റപ്പ് ആണ്. ഒരു ഗുമ്മൊക്കെ ഉള്ള പാൻറ്റ് സ്കിന്നാണ്. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നമ്മുടെ ഗ്രീൻ ഫ്ലെയിം ഡ്രാഗൺ എംറ്റൻ്റെ ഒരു ടോക്കൺ ക്രേറ്റ് ആണ്. 5 ടോക്കൺ മാത്രം എനിക്ക് അതിനകത്ത് കിട്ടും, വലിയൊരിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മുടെ വാല്യൂ പാക്ക് എന്ന് പറഞ്ഞ ഇവൻ്റെ കുറിച്ച് പറയാനുള്ളത്. പിന്നെയുള്ള ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്, എനിക്ക് ഉൾപ്പെടെ കുറേ പ്ലേയേഴ്സിന് വന്നിട്ടുള്ള ബഗ് ഫ്രീഫയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന പോലെ എനിക്കിപ്പോൾ പഴയതുപോലെയല്ല, ഇപ്പോൾ നന്നായിട്ട് സ്പിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലിയോൺ ഇപ്പം മുന്നോട്ട് നീങ്ങുന്നുണ്ട്, ആനിമേഷൻ കാണിക്കുന്നുണ്ട്, എല്ലാ സംഭവം സെറ്റായിട്ടുണ്ട്. ഈ ബഗിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടുണ്ട്, ഞാനത് പറയുന്നുണ്ട്. ഫ്രീഫയർ ഉറപ്പായിട്ട് ബഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതുപോലെ സംഭവിച്ച സന്തോഷം. അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും പോയി ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യുക. ആർക്കെ ഇനി ബഗ് ഫിക്സ് ആവത്തുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതായാലുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കും കൂടി ജസ്റ്റ് എന്നെ വിളിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും. ബൈ ബൈ ഗൈസ്.